ആഗോള ഭീകരവാദി, പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ, ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുടെ മേധാവി മസൂദ് അസറിനെ കാണാനില്ല പാകിസ്ഥാനിൽ, അദ്ദേഹം മിസ്സിംഗ് ആണെന്നുള്ള പാകിസ്ഥാന്റെ വാദം പൊളിയുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു വാർത്ത നമുക്ക് ഈ അവസരത്തിൽ പങ്കുവെക്കേണ്ടതുണ്ട്. ഭവൽപൂർ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഈ മൗലാന മസൂദ് അസർ എന്ന കൊടും ഭീകരൻ ഒളിവിൽ താമസിക്കുന്നു എന്ന് ഇന്ത്യൻ ഇന്റലിജൻസ് ബ്യൂറോ കണ്ടെത്തിയിരിക്കുന്നു എന്ന സുപ്രധാനമായ ഒരു വിവരം കൂടി നമുക്ക് ഈ ഒരു അവസരത്തിൽ പങ്കുവെക്കണം. പാകിസ്ഥാന്റെ വാദം, അതായത് മൗലാന മസൂദ് അസറിനെ കാണാനില്ല എന്ന പാകിസ്ഥാന്റെ വാദം വ്യാജമാണ്. അതായത് പാകിസ്ഥാനിലെ മർക്കസി ഉസ്മാൻ ഒ അലിയയിലുള്ള ഭവൽപൂർ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇയാൾ, ഈ കൊടും ഭീകരൻ ഒളിച്ചു താമസിക്കുന്നുണ്ട് എന്ന് ഇന്ത്യൻ ഇന്റലിജൻസ് കണ്ടെത്തിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച വാർത്തകളും ഇന്റലിജൻസ് ബ്യൂറോ പുറത്തുവിട്ടിട്ടുണ്ട്. മസൂദ് അസറും കുടുംബവും പാകിസ്ഥാനിൽ തന്നെയുണ്ട്. എന്നാൽ പാക് ധനമന്ത്രി ഹമ്മാദ് അസർ കഴിഞ്ഞ ദിവസം അറിയിച്ചത് മസൂദ് അസറിനെയും കുടുംബത്തെയും കാണാനില്ല എന്നാണ്. പക്ഷേ ഈ വാദം വെറും വ്യാജമാണ് എന്ന് തന്നെയാണ് ഇന്ത്യൻ ഇന്റലിജൻസ് കണ്ടെത്തിയിരിക്കുന്നത്. അവർ കൃത്യമായി പറയുന്നു, പാകിസ്ഥാനിലെ മർക്കസി ഉസ്മാൻ ഒ അലിയയിലുള്ള ഭവൽപൂർ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇയാൾ കുടുംബസമേതം ഒളിച്ചു താമസിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ പൂർണ്ണമായിട്ടുള്ള സംരക്ഷണത്തിൽ ഇയാൾ ഒളിച്ചു താമസിക്കുന്നു എന്ന് ഇന്ത്യൻ ഇന്റലിജൻസ് തെളിവുകൾ സഹിതം വിവരം പുറത്തുവിട്ടിരിക്കുന്നു. ഇതോടുകൂടി ആകപ്പാടെ പ്രതിരോധത്തിലായിരിക്കുകയാണ് പാകിസ്ഥാൻ. കാണാനില്ലാത്ത വ്യക്തിക്കെതിരെ FIR ഫയൽ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഇന്ത്യയുടെ ആവശ്യത്തോടുകൂടി പാകിസ്ഥാൻ നേരത്തെ പ്രതികരിച്ചത്. UN ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ പാരീസിൽ നടക്കുന്ന സമ്മേളനത്തിന് മുന്നോടിയായിരുന്നു പാക് ധനമന്ത്രി ഹമ്മാദ് അസറിന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം. എന്നാൽ ഈ വാദങ്ങളെല്ലാം തന്നെ, ഹമ്മാദ് അസറിന്റെ ഈ വാദങ്ങളെല്ലാം തന്നെ തെറ്റാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇന്ത്യൻ ഇന്റലിജൻസ് പുറത്തുവിട്ടിരിക്കുന്ന വിവരം. മസൂദ് അസറും കുടുംബവും ഇപ്പോഴും സുരക്ഷിതരായി പാകിസ്ഥാനിൽ തന്നെ ഉണ്ട്, ഭവൽപൂർ ഹെഡ്ക്വാർട്ടേഴ്സിൽ തന്നെയുണ്ട്. അവരെ പാകിസ്ഥാൻ തന്നെ ഈ ഒരു ഹെഡ്ക്വാർട്ടേഴ്സിൽ സുരക്ഷിതമായി പാർപ്പിച്ചിരിക്കുന്നു എന്നും ഇന്ത്യൻ ഇന്റലിജൻസ് തെളിവുകൾ സഹിതം പുറത്തുവിടുന്നു വിവരം. പാക് സൈന്യത്തിന്റെയും ISIയുടെയും പിന്തുണയിൽ കനത്ത സുരക്ഷയിലാണ് ഇവിടെ മസൂദ് അസർ കഴിയുന്നത്. ബോംബ് സ്ഫോടനങ്ങൾക്കൊന്നും തന്നെ തകർക്കാൻ കഴിയാത്ത അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളുള്ള കെട്ടിടത്തിലാണ് മൗലാന മസൂദ് അസർ എന്ന കൊടും ഭീകരനെയും അയാളുടെ കുടുംബത്തെയും പാകിസ്ഥാൻ സേന പാർപ്പിച്ചിരിക്കുന്നത്, ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഇന്ത്യൻ ഇന്റലിജൻസ് ബ്യൂറോ പുറത്തുവിടുന്ന വിവരം. മർക്കസ് ഉസ്മാൻ ഒ അലി എന്ന് വിളിക്കുന്ന ഇവിടം ജെയ്ഷെ മുഹമ്മദിന്റെ പുതിയ ആസ്ഥാനമാണെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഖൈബർ ഫക്കുന്ത്വയിലെ വീട്ടിലും മസൂദ് അസർ ഇടയ്ക്ക് സ്വകാര്യ സന്ദർശനം നടത്താറുണ്ടെന്നും ഇന്ത്യൻ ഇന്റലിജൻസ് വിവരങ്ങൾ പുറത്തുവിടുന്നു. ഇതുകൂടാതെ രണ്ടൊളിത്താവളങ്ങൾ കൂടി ഇയാൾക്ക് പാകിസ്ഥാനിൽ തന്നെ പാകിസ്ഥാൻ സൈന്യവും ISIയും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നും ഇന്ത്യൻ ഇന്റലിജൻസ് തെളിവുകൾ സഹിതം വിവരങ്ങൾ പുറത്തുവിടുന്നു. നമുക്കറിയാം, പുൽവാമ ബോംബ് സ്ഫോടനത്തിന്റെ പുറകെ ഇന്ത്യ നടത്തിയ അന്വേഷണത്തിൽ ലഭിച്ച മൊബൈൽ നമ്പറുകളിൽ ഒരെണ്ണം ഭവൽപൂരിലെ ഈ ഭീകര കേന്ദ്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു. തുടർന്ന് ഭവൽപൂർ കേന്ദ്രീകരിച്ച് ഇന്ത്യൻ ചാരന്മാർ, അതായത് ഇന്ത്യൻ ഇന്റലിജൻസിലെ ഉദ്യോഗസ്ഥർ നടത്തിയ രഹസ്യ അന്വേഷണത്തിലാണ് മസൂദ് അസറിനെ കുറിച്ചുള്ള ഈ നിർണായക വിവരങ്ങൾ ലഭിച്ചത്. നമുക്കറിയാം, കാണ്ഡഹാർ വിമാന റാഞ്ചൽ മുതൽ ഇങ്ങോട്ട് ഇന്ത്യയുടെ സ്ഥിരം ഒരു തലവേദനയായി മാറിയിരിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ മൗലാന മസൂദ് അസർ, അയാളെ വിട്ടുകിട്ടണമെന്ന കാര്യത്തിൽ നിന്ന് ഇന്ത്യ ഒരു തരത്തിലും പിന്നോട്ട് പോകുന്നില്ല. കൊടും ഭീകരനാണ്, ഒരു പക്ഷേ ലോകത്തിലെ എണ്ണപ്പെട്ട ഭീകരന്മാരിൽ പ്രഥമ ഗണനീയൻ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഈ കൊടും ഭീകരനെ പാക് സൈന്യം അത്യാധുനിക സുരക്ഷിത താവളത്തിൽ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നു. ISIയും പാക് സൈന്യവുമാണ് ഇയാൾക്ക് വേണ്ട എല്ലാവിധ സുരക്ഷയും ഒരുക്കുന്നത് എന്നും ഇന്ത്യൻ ഇന്റലിജൻസ് തെളിവുകൾ സഹിതം വിവരങ്ങൾ പുറത്തുവിടുമ്പോൾ ആകെ പ്രതിരോധത്തിലായിരിക്കുകയാണ് പാകിസ്ഥാൻ എന്നതാണ് വസ്തുത.